നമസ്കാരം. കെ എസ് ആർ ടി സിയിലെ സിംഗിൾ ഡ്യൂട്ടിക്കെതിരെ തൊഴിലാളികൾ പ്രഖ്യാപിച്ച അനിശ്ചിതകാല പണിമുടക്കിനെതിരെ ഗതാഗത മന്ത്രി ആന്റണി രാജു രംഗത്ത്. സിംഗിൾ ഡ്യൂട്ടി സിസ്റ്റത്തിനെതിരെ ടി ഡി എഫ് പ്രഖ്യാപിച്ചിരിക്കുന്ന സമരം അംഗീകരിക്കാനാവില്ലെന്നാണ് ആന്റണി രാജു പറഞ്ഞത്. ഒന്നാം തീയതി മുതൽ സമരം നടത്തുമെന്ന് സംഘടന ടി ഡി എഫ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സമരത്തിൽ പങ്കെടുക്കുന്ന ആരും അഞ്ചാം തീയതി ശമ്പളം വാങ്ങാമെന്ന് കരുതണ്ടെന്നും ആന്റണി രാജു പറഞ്ഞു. സിംഗിൾ ഡ്യൂട്ടി സിസ്റ്റം എന്നത് യൂണിയനുകൾ നേരത്തെ അംഗീകരിച്ചതാണ്. അതിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കെ എസ് ആർ ടി സിയിൽ 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് തൊഴിലാളികൾ. ഒക്ടോബർ 1 മുതലാണ് കെ എസ് ആർ ടി സിയിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായ ടി ഡി എഫ് പണിമുടക്ക് തുടങ്ങുന്നത്. ഇതിനായി ടി ഡി എഫ് വർക്കിംഗ് പ്രസിഡന്റ് എം വിൻസെന്റ് എം എൽ എയുടെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി സി എം ഡിക്ക് പണിമുടക്കിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സിംഗിൾ ഡ്യൂട്ടിയിൽ വിട്ടുവീഴ്ച ഇല്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അനിശ്ചിതകാല പണിമുടക്കുമായി തൊഴിലാളികൾ രംഗത്തെത്തുന്നത്. 28% തൊഴിലാളികളാണ് ടി ഡി എഫിൽ അംഗങ്ങളായുള്ളത്. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ എല്ലാ മാസവും 5 മുമ്പ് ശമ്പളം കിട്ടുമെന്ന് ഉറപ്പുള്ളതിനാൽ തൽക്കാലം പണിമുടക്കേണ്ട എന്നാണ് സി ഐ ടി യു, ബി എം എസ്, എ ഐ ടി യു സി എന്നീ സംഘടനകളുടെ തീരുമാനം. അതിനിടെ കെ എസ് ആർ ടി സി പ്രതിസന്ധിയിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. സർക്കാർ സഹായിച്ചിട്ടും ശമ്പളം പോലും നൽകാനാവാത്തത് കെ എസ് ആർ ടി സി മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. 2011-2022 കാലയളവിൽ മാത്രം 2,076 കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ ധനസഹായം നൽകിയത്. എന്നാൽ ജീവനക്കാർക്ക് ശമ്പളം നൽകാനാകാത്തത് കെ എസ് ആർ ടി സി മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. സത്യങ്ങൾ മറച്ചുവെച്ചാണ് ചില സംഘടനകളുടെ പ്രചരണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കെ എസ് ആർ ടി സിയെ സ്വയംഭരണാധികാരമുള്ള 3 ലാഭകേന്ദ്രങ്ങളായി വിഭജിക്കുമെന്നും സിംഗിൾ ഡ്യൂട്ടിയിൽ വിട്ടുവീഴ്ച ഇല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോർപ്പറേഷനെ സ്വയംഭരണാധികാരമുള്ള 3 ലാഭകേന്ദ്രങ്ങളായി വിഭജിക്കണമെന്നും ഡ്യൂട്ടി പാറ്റേണിലെ മാറ്റങ്ങളിൽ ഉൾപ്പെടെ ജീവനക്കാർ സഹകരിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ചിന്താവാരികയിലെ ലേഖനത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.